നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഭാരത് ജോഡോ യാത്രയുടെ പ്രയാണത്തിൽ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവർ അതുകൊണ്ട് തന്നെ ആ ജോഡോ യാത്ര പൊളിച്ചെടുക്കാൻ പല രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങളും കളിക്കുന്നുണ്ട്. കർണാടകത്തിലേക്ക് പ്രവേശിച്ച ജോഡോ യാത്രയ്ക്ക് വലിയ വരവേൽപ്പാണ്. ആ സംസ്ഥാനത്തിന്റെ ഭരണത്തെ തന്നെ അട്ടിമറിക്കപ്പെടും എന്നുള്ള ഭയം അവർക്കുണ്ട്. കാരണം ജനങ്ങൾ അത്രമേൽ ശക്തമായി ബി ജെ പിക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. ഹേറ്റ് ക്യാമ്പയിൻ അതിരൂക്ഷമാണ് എന്നുള്ളത് ബസവരാജ് ബൊമ്മയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനോടൊപ്പം കോൺഗ്രസിന്റെ ജനപ്രിയത കൂടി വർദ്ധിക്കുമ്പോൾ അവിടെ ഉറപ്പായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പരാജയം രുചിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ വലിയ തോതിലുള്ള ആരോപണവുമായി, അതായത് ബി ജെ പി ഇപ്പോൾ നടത്തുന്ന ആരോപണം എന്നത് കള്ളപ്പട വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എൻ ഐ എ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇ ഡി എ ഉപയോഗിച്ച് പലയിടത്തും റെയ്ഡ് നടത്താൻ വേണ്ടിയുള്ള പുതിയ പ്ലാനുമായി വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഡി കെ ശിവകുമാറിന്റെ പല വസതികളിലേക്കും റെയ്ഡ് നടത്തി ഒരേ സമയം ഞെട്ടിച്ചു കളയാം എന്നുള്ളതായിരുന്നു അവരുടെ വിഷയം. ബി ജെ പി നേതൃത്വത്തെ സുഖിപ്പിക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള ഒത്താശയും ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രിയായ ജയറാം രമേശ് പറയുന്നത്. പക്ഷേ ഇത് ശാശ്വതമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇ ഡി എന്നത് ബി ജെ പിയുടെ പോഷക സംഘടനയല്ല, അത് ഒരു സ്വതന്ത്രമായ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ശക്തമായ ഒരു പോഷക സംഘടന പോലെയാണ്. അതിനെതിരെ കൃത്യമായ നീക്കങ്ങൾ നടത്തിയിരിക്കും എന്നാണ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ദേശീയ അധ്യക്ഷൻ തെരഞ്ഞെടുക്കുന്ന വേളയിൽ ഒരു രീതിയിലുള്ള പരസ്യ വിഴുപ്പലക്കലും ഉണ്ടാവില്ല. ജോഡോ യാത്ര നടത്തുന്നത് ജനഹൃദയങ്ങളിലേക്ക് കോൺഗ്രസിനെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കാനാണ്. ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കോൺഗ്രസ് എന്ന വികാരം ഉണ്ട്, അത് അണയാതെ കിടക്കുന്നുണ്ട്. ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ പഴയ കോൺഗ്രസുകാരായിരുന്നു. അവർ തിരിച്ച് കോൺഗ്രസിലേക്ക് വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ നാടിനെ കട്ടുമുടിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ, അവർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ പിന്നെ ആരാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുക? മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെടുമ്പോൾ അവിടെ പാവങ്ങളുടെ കണ്ണീര് വീഴുകയാണ്. അവർക്ക് വലിയൊരു സാന്ത്വനമാകാൻ കോൺഗ്രസിന് കഴിയുമെന്ന പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. ഈ നാട്ടിലെ യുവജനങ്ങളുടെ പ്രതീക്ഷയായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി. ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. പല റിപ്പോർട്ടുകളിലും സർവേകളിലും പറയുന്ന രാഹുലിന്റെ ഗ്രാഫ് വാനോളം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. അദ്ദേഹം ഈ പ്രായത്തിലും ശക്തമായി അണികളോടൊപ്പം നടക്കുകയാണ്. കാൽനടയായി ഇത്രയധികം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ആവേശം കെട്ടടങ്ങുകയല്ല, പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ്. പല നേതാക്കളും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, ബി ജെ പി നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ നിരവധിയാണ്. ഗുജറാത്തിലേക്ക് ഭാരത് ജോഡോ യാത്ര ഇല്ലല്ലോ എന്ന് ആശ്വസിക്കുന്ന അവർക്ക് ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ മറ്റൊരു യാത്രയുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ വലിയ അസ്വസ്ഥതയുണ്ടായി. ഇനി പലതും സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം അവസാനം നടക്കുന്നു. ആ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ബി ജെ പിക്ക് രാജ്യത്തിന്റെ ട്രെൻഡ് മനസ്സിലാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഡി കെ ശിവകുമാറിന്റെ അറ്റകൈ പ്രയോഗം കർണാടകയിൽ ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ കളങ്ങൾ നീക്കേണ്ടത് എന്ന് പരിചയസമ്പന്നനായ സിദ്ധരാമയ്യയും പി സി സി അധ്യക്ഷനായിട്ടുള്ള ഡി കെ ശിവകുമാറും കൂടി ഒരുമിച്ചിരുന്ന് മെനയുമ്പോൾ ബി ജെ പിക്ക് തടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Raw material.